കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഇന്ന് സ്നേഹ ഭക്ഷണ പൊതികൾ നൽകാൻ തുടങ്ങിയിട്ട് 27 ലക്ഷം പൊതികളാണ് നൽകിയിരിക്കുന്നത്. എറണാകുളം ജില്ലയിലെ നല്ല കുടുംബിനികൾ സ്നേഹമായി വിളമ്പുന്ന ഭക്ഷണം അത് പൊതികളായി DYFI ഏറ്റെടുത്ത് അത് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ വിതരണം ചെയ്യാൻ തുടങ്ങിയിട്ട് 27 ലക്ഷം പൊതികളായി മാറിയിരിക്കുകയാണ്. അതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം CPIM എറണാകുളം ജില്ലാ കമ്മിറ്റി സെക്രട്ടറി CN മോഹൻ ഉദ്ഘാടനം ചെയ്തു. ആ വാർത്ത നമ്മൾ വളരെ ഒരു കുറച്ച് പരീക്ഷിച്ച് നോക്കിയതും പിന്നെ അതിന് ശേഷം പിന്നെ തുടർന്ന് പൂർണ്ണമായും ഏതാണ്ട് 2000ത്തോളം ഭക്ഷണ പൊതികൾ നമ്മുടെ ജില്ലയിലെ പല ഭാഗങ്ങളായി ശേഖരിച്ച് ഇപ്പോൾ അത് 27 ലക്ഷം ഭക്ഷണ പൊതികളാണ് ശേഖരിച്ചു കൊടുത്തിരിക്കുന്നത്. അന്ന് ആരംഭിക്കുന്ന സന്ദർഭത്തിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഇവിടെ ഒരു ഒറ്റപ്പെട്ട പ്രദേശമായിരുന്നു തുടക്കത്തിൽ. ഇപ്പൊ അങ്ങനെയാണല്ല, ആ തുടക്കത്തിൽ അങ്ങനെയായിരുന്നു. ഇവിടെ വരുന്ന ആയിരക്കണക്കായ രോഗികൾക്ക് ഞാൻ ഇപ്പൊ ഡോക്ടർ ഗണേഷിനോട് ചോദിക്കുകയായിരുന്നു ആകെ എത്ര പേരാണ് വരുന്നത്. ഒരു ദിവസം ഏകദേശം ഇവിടെ വരുന്ന കിടക്കുന്ന രോഗികളും വരുന്ന രോഗികളും എല്ലാം കൂടി ഏകദേശം ഒരു 3500 പേര് വരും. ഈ 3500 പേരിൽ അവർക്ക് വീടുകളിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനോ പ്രയാസമുള്ള ആൾക്കാർ ഒട്ടേറെയാണ്. അവരെ ഉദ്ദേശിച്ചിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ, കൂട്ടിരിപ്പുകാരെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ജില്ലക്കകത്തുള്ള എല്ലാ പ്രദേശത്തും. ഇപ്പൊ നേര്യമംഗലത്ത് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ പരിപാടിക്ക് കോതമംഗലം തൂമ്പോ കോതമംഗലം പാർട്ടി ആഫീസിന്റെ അകത്ത് ഈ ഭക്ഷണം തയ്യാറാക്കി വെച്ചോണ്ടിരിക്കുകയാണ്. അതിൽ പോരാൻ പുറപ്പെടാനിരിക്കുകയെ ഒരു പാൻ തുണിക്ക്. അപ്പൊ ഞാൻ ടെസ്റ്റ് നോക്കി, അപ്പൊ ആ ഭക്ഷണ പൊതികൾ എല്ലാം ചൂടുള്ള ഭക്ഷണ പൊതികളാണ്. ഈ ഭക്ഷണപ്പൊതി വരുന്നത് വെച്ചാൽ ആ പ്രദേശത്തുള്ള വീടുകളിൽ മുൻകൂട്ടി അറിയിച്ച് ആ വീട്ടുകാർ പ്രത്യേകമായി തയ്യാറാക്കുന്ന ഭക്ഷണപ്പൊതിയാണ്. ആര് നല്ലത് ചെയ്യുന്നു അവരോടൊപ്പമാണ്. ഇതൊരു നല്ലൊരു പ്രവൃത്തിയായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാനിവിടെ വന്നത്. വലിയ കാര്യം തന്നെയാണ്. കാരണം എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യനെ എപ്പോഴും തൃപ്തി തോന്നുന്ന ഒരേ ഒരു കാര്യം ഭക്ഷണം കഴിക്കുമ്പോഴാണ്. താൽക്കാലികമാണെങ്കിൽ പോലും അവന് മതി മതിയായി എന്ന് പറയുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രമാണ്. അപ്പോൾ ആ ഭക്ഷണം ഒരുക്കിയ ഇവർക്കും ഇത്രയും വലിയ കാര്യമാണ് ചെയ്തത് ഇവിടെ വന്നിട്ടാണ് ഞാൻ അറിയുന്നത്. ഇപ്പോൾ പ്രസംഗത്തിൽ കേട്ടപ്പോഴാണ് ഞാനത് അറിയുന്നത്. അപ്പോൾ അതിന് ഒരുക്കിയ ഈ DYFI പ്രവർത്തകർക്കും അത് ഉണ്ടാക്കിയ കുറേ അമ്മച്ചിമാർക്കും കുടുംബക്കാർക്കും എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. ഇതിന് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. താങ്ക് യു, താങ്ക് യു വെരി മച്ച്. ഇവിടെ ഹൃദയപൂർവ്വം ഭക്ഷണം പ്രതികരണം 27 ലക്ഷം കടന്നിരിക്കുകയാണെന്ന് 2017 ജൂലൈ മാസം 23-ാം തീയതിയാണ് ആദ്യം ഇവിടെ കളമശ്ശേരി പോയി കൊണ്ടിരിക്കുന്നതെങ്കിൽ ഓരോ ദിവസം ഒരു ദിവസം അത് വളരെ കൃത്യമായി തന്നെ നടപ്പിലാക്കിയതായിരുന്നു. ആദ്യത്തെ ദിവസം അതിനുശേഷം എല്ലാ ആഴ്ചയിലും നമ്മള് ആ വർഷം തന്നെ 2017 നവംബർ 3-ാം തീയതി എല്ലാ ദിവസവും ഉയർന്നുകൊണ്ടിലേക്ക് എറണാകുളം DYFI ജില്ലാ കമ്മിറ്റി അത് പിടിച്ചെടുക്കുകയാണ്. ഈ ജൂലൈ മാസം 13-ാം തീയതി ഇപ്പോഴത്തെ വ്യവസായ വകുപ്പ് മന്ത്രിയും അന്നത്തെ CPIM രാജീവാണ് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. അതിനുശേഷം നവംബർ 3-ാം തീയതി എല്ലാ ദിവസവും ഭക്ഷണ വിതരണം ഒന്നും മുടങ്ങാതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കലണ്ടർ തയ്യാറാക്കിക്കൊണ്ട് ജില്ലയിലെ മുഴുവൻ മഹിളാ കമ്മിറ്റികൾക്ക് നൽകിക്കൊണ്ട് മുൻകൂട്ടി ഓരോ മഹിളാ കമ്മിറ്റിയിൽ നിർദ്ദേശങ്ങൾ നൽകി തലേദിവസം ഒരു ഓർമ്മ പെൻഷൻ നൽകിക്കൊണ്ടാണ് പിറ്റേ ദിവസം ഈ ഭക്ഷണം കളക്ട് ചെയ്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഭക്ഷണം ചെയ്യുമ്പോൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് വിതരണം ചെയ്യുമ്പോൾ ജില്ലയിലത്തെ അല്ലെങ്കിൽ ആ മുഴുവൻ ഭക്ഷണം വിതരണം ചെയ്യുന്ന ജില്ലയിലെ ആ പ്രദേശത്തെ മുഴുവൻ യൂണിറ്റിലെ ഇന്ന് പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഭക്ഷണം കളക്ട് ചെയ്യാൻ കഴിയുന്നത്. DYFIയുടെ കളമശ്ശേരി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 2017 ജൂലൈ 27-ാം തീയതി ആരംഭിച്ച അന്ന് ഒരു ദിവസമായിരുന്നു മെഡിക്കൽ കോളേജിൽ ആഴ്ചയിൽ ഒരു ദിവസം ഇവിടെ വരുന്ന രോഗികൾക്ക് അവരുടെ കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം വിതരണം ചെയ്യുന്ന, ഇവിടെ അവർക്ക് ഹോട്ടലുകളില്ലാത്ത സാഹചര്യവും അതുപോലുള്ള ഒരു പ്രശ്നമുള്ളപ്പോൾ അവരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ പരിപാടി നമ്മൾ ആരംഭിച്ചത്. അതിനുശേഷം അത് നവംബർ 3-ാം തീയതി DYFIയുടെ നേതൃത്വത്തിൽ 2017 നവംബർ 3-ാം തീയതി ഇത് ജില്ലാ കമ്മിറ്റി ഏറ്റെടുക്കുകയും തുടർന്ന് ഇങ്ങോട്ട് അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി ഇന്നിപ്പോൾ 27 ലക്ഷം പുതുച്ചോറുകൾ വിതരണം ചെയ്തിരുന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇത് DYFI എന്ന സംഘടനയെ സംബന്ധിച്ചോളം അതിൻ്റെ ഏറ്റവും മഹത്തരമായിട്ടുള്ള, ഇവിടുത്തെ നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾ ഓരോരുത്തരും DYFIയുടെ പ്രവർത്തകർ പുതുച്ചോറുമായി ആവശ്യപ്പെട്ടു ചെല്ലുമ്പോൾ അവരെ അത് കൃത്യസമയത്ത് തന്നെ അത് പൊതിഞ്ഞ് റെഡിയാക്കി അത് വിവിധ പ്രദേശങ്ങളിൽ നിന്ന് കൃത്യസമയത്ത് ഇവിടെ എത്തിച്ച് അത് കൃത്യമായി വിതരണം ചെയ്ത് അതിൻ്റെ മാലിന്യ സംസ്കരണവും എല്ലാം കൃത്യമായി ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടാണ്, കൃത്യമായ രീതിയിലാണ് DYFI അത് നടപ്പിലാക്കി മുന്നോട്ട് പോകുന്നത്. സ്നേഹത്തോടെ വിളമ്പുന്ന ഭക്ഷണ പൊതികൾ അത്
മതമോ രാഷ്ട്രീയമോ കൊടിയുടെ നിറമോ നോക്കാതെ വയറുനിറച്ച് ഭക്ഷണം കഴിച്ചിട്ടുള്ള രോഗികളും കൂട്ടിയിരിപ്പുകാരും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവാം. അത് തന്നെയാണ് നല്ല പ്രവൃത്തി. ഈ നല്ല പ്രവൃത്തിക്ക് ലൈഫ് കൊച്ചിയുടെ ആശംസകൾ നേർന്നുകൊണ്ട് കളമശ്ശേരിയിൽ നിന്നും ലൈഫ് കൊച്ചിക്ക് വേണ്ടി ജലീൽ മുട്ടാർ.